ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കുന്ന രംഗമാണ് തുടക്കത്തിലേക്ക് കാണിക്കുന്നത്. അവിടെ ഹരിയുണ്ട്, ശിവനുണ്ട്, അഞ്ജുവുണ്ട്, പിന്നെ അപ്പർ റൂമിലാണ് അവിടെ ബാക്കിയുള്ള എല്ലാവരും ചുറ്റുമുണ്ട്. കാർത്യായനി ചേച്ചി അവിടെ നിൽപ്പുന്നുമുണ്ട്. ആ സമയത്ത് അമ്മ ഓരോ കാര്യങ്ങൾ കാർത്യായനി ചേച്ചിയോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ മക്കളുടെ ഐക്യം അതൊന്നു തന്നെയാണ് കാർത്യായനി എന്ന്. ആ സമയം കാർത്യായനി ചേച്ചി പറയുകയാണ്, അത് ശരിയാണ്, ഈ വീട്ടിൽ നോക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഏട്ടനിയന്മാർ തമാശകൾ പറഞ്ഞ് ആഹാരം പങ്കുവെച്ച് കഴിക്കുന്നു, ഈ ഒരു സന്തോഷമൊന്നും വേറെ ഒരിടത്തും ഇല്ല കേട്ടോ. എല്ലായിടത്തും സ്വത്തിനെപ്പറ്റിയും പണത്തെപ്പറ്റിയും പറയാനുള്ള സമയങ്ങൾ മാത്രമേ ഉള്ളൂ. സ്വത്തിന് വേണ്ടി അങ്ങും അങ്ങും കടിച്ചു കീറുകയും വെട്ടിക്കൊല്ലുകയും ചെയ്യുന്ന ഏട്ടനിയന്മാരെ പറ്റിയ നാട് മുഴുവൻ പരക്കുള്ളൂ. പക്ഷേ ഈ വീട്ടിൽ എത്ര ശാന്തമായിട്ടാണ്, ഇവിടെ അങ്ങുമെങ്ങും ഒരു വഴക്കുമില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മ പറയും, അതങ്ങനെയാണ്, ഇവ എൻ്റെ മക്കൾ തമ്മിൽ ഒരു വഴക്കും ഉണ്ടാക്കത്തില്ല, അവരൊരു തീരുമാനമെടുക്കണമെങ്കിലും കൂട്ടായ ഒരു തീരുമാനമെടുക്കുള്ളൂ, ആ തീരുമാനത്തിൽ എന്തെങ്കിലും ബാലൻ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആ അഭിപ്രായം ഏട്ടൻ്റെ അഭിപ്രായമായി കണ്ട് അനിയന്മാരെല്ലാം അത് സ്വീകരിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നു. അതാണ് എൻ്റെ മക്കളിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഗുണമുള്ള സ്വഭാവം എന്ന് പറയുന്നു. ആ കാര്യത്തിൽ ഏതായാലും ചേച്ചി ഭാഗ്യവതി തന്നെ കേട്ടോ, ഇത്രയും നല്ല മക്കളെ കിട്ടിയല്ലോ, ഇതേപോലെ ഒരുമയോടുകൂടി നിൽക്കുന്ന മക്കളെ കിട്ടിയല്ലോ, അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. എന്തായാലും ഇനി ബിസിനസ്സും കാര്യങ്ങളെല്ലാം മക്കൾ ഒരുമിച്ചല്ലേ നോക്കുന്നതെന്ന് പറയുമ്പം, അതെ, കടയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ബാലനാണ് കാര്യങ്ങൾ നോക്കുന്നത്, ശിവനും അഞ്ജുവും ഇപ്പോൾ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമല്ലേ. അപ്പോൾ ഹരി പറയുന്നു, ഞാനും ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ കണ്ടെത്തി കേട്ടോ അമ്മയെന്ന്. ആഹാ, കണ്ടെത്തിയോ? കണ്ടോ കാർത്യായനി, എൻ്റെ മക്കൾ എന്നോട് പറയാതെ ഒന്നും ചെയ്യില്ല. ഞാൻ ഹരിയും ഇപ്പോൾ പുതിയതായിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണെന്നുള്ള എല്ലാം ചേച്ചിയുടെ ഭാഗ്യം തന്നെ. ചേച്ചിയുടെ മക്കളെല്ലാം ഉയർന്ന നിലകളിൽ എത്തും, കാരണം ആ മക്കളുടെ സ്വഭാവം അത്ര നല്ലത് തന്നെയല്ലേ. ഇവിടെ സ്വത്തിനോ പണത്തിനോ വേണ്ടി ആരും ഒരു കള്ളത്തരവും കാണിക്കുന്നില്ലോ, അത് ശരിയാ കാർത്യായനി. കാരണം ഈ വീട്ടിൽ ആരും ഒരു സ്വത്തിൻ്റെയും പണത്തിൻ്റെയും പേരിൽ ഒരു കള്ളത്തരം ആരോടും പറഞ്ഞിട്ടില്ല, ആരോടും ഒന്നും മറച്ചു പിടിച്ചിട്ടുമില്ല. എല്ലാ കാര്യങ്ങളും എൻ്റെ മക്കൾ ഓപ്പണായിട്ടേ പറയുള്ളൂ. എൻ്റെ മക്കൾ അങ്ങനെയുള്ള ഒരു കള്ളത്തരവും ചെയ്യില്ല കാർത്യായനി എന്നും പറഞ്ഞ് കാർത്യായിയുടെ മുന്നിൽ അവിടെ നല്ല അന്തസ്സോടുകൂടി തന്നെ നിന്നാണ് അമ്മ സംസാരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം ചെയ്ത ഒരു കുറ്റബോധം ശിവൻ്റെയും അഞ്ജുവിൻ്റെയും മനസ്സിൽ കാണുകയും ചെയ്യാം. എന്നാൽ ആ അമ്മയറിയാതെ ഈ സ്ഥലത്തിൻ്റെ ആധാരം കൊണ്ട് ഈ പണയം വെച്ച് ശിവന് പണം കൊടുത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അമ്മയുടെ മുന്നിൽ കാണിക്കാതെയാണ് അവിടെ നമ്മുടെ ബാലേട്ടനും നിൽക്കുന്നത്. ഈ സമയം ഒന്നും മിണ്ടാതെ ഭക്ഷണം പകുതി വെച്ച് നിർത്തിയിട്ട് ശിവൻ എഴുന്നേറ്റ് പോവുകയാണ് ഉണ്ടായത്. ശിവൻ എഴുന്നേറ്റ് പോകുമ്പോൾ അവിടെ കണ്ണൻ ചോദിക്കുന്നു, ആഹാ ശിവേട്ടൻ നിർത്തിയോ എന്ന്. നിർത്തിയട എന്ന് പറയുമ്പോൾ, ആ പുറത്തുനിന്ന് നല്ല ചിക്കൻ ബിരിയാണി കഴിച്ച് കാണും, അതൊക്കെ ആയിരിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഒന്ന് മിണ്ടാതിരിക്കട കണ്ണ, എൻ്റെ ശിവൻ അങ്ങനെ പുറത്തുനിന്ന് പോയിരുന്നു ഭക്ഷണം കഴിക്കുന്ന ആളല്ല, അവൻ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന ആളാണ് എന്ന് കണ്ണനോട് പറയുന്നു. അപ്പോൾ കണ്ണൻ പറയുന്നു, ഏയ് ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ അമ്മേ എന്ന് പറയുകയാണ്. ആ സമയം അഞ്ജുവും ഇതേപോലെ ഭക്ഷണവുമായിട്ട് മേശപ്പുറത്തിരുന്ന് ഓരോന്ന് പെരുകി പെരുകിയിരിക്കുന്നു. ആ സമയത്താണ് ശിവൻ്റെ അടുത്തേക്ക് റൂമിലേക്ക് അഞ്ജു കയറി ചെല്ലുന്നത്. ശിവൻ നന്നായിട്ട് വിഷമിച്ചിരിക്കുന്നു, കണ്ണുകൾ നിറഞ്ഞിരിക്കുക. അഞ്ജു ചോദിക്കുന്നു, എന്ത് പറ്റി, എന്താ കാര്യം? അഞ്ജു, ചെറിയൊരു പ്രശ്നമുണ്ട്. ഇന്ന് ഞാൻ പുറത്തിരുന്നപ്പോൾ ഹരിയേട്ടൻ എൻ്റെ അടുത്ത് വരുന്നു. ഹരിയേട്ടൻ്റെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ഹരിയേട്ടൻ നമുക്ക് പണം തരാനായിട്ട് ഒരു 48,000 രൂപ തന്നില്ലായിരുന്നു. ആ പണം ഇപ്പോൾ ഹരിയേട്ടനെ തിരിച്ചു കൊടുക്കാമോ എന്നോട് ചോദിച്ചു. പാവം, കയ്യിൽ 5 പൈസയില്ല, അന്ന് അക്കൗണ്ട് കാലിയാക്കിയാണ് നമുക്ക് ആ പൈസ തന്നത്. അവസാനം ബാങ്കിൽ നിന്ന് ആ 8 ലക്ഷം രൂപ എടുത്തപ്പോഴും ആ 20 ലക്ഷം രൂപ ബാലേട്ടൻ റെഡിയാക്കി തന്നപ്പോഴും നമ്മൾ ഹരിയേട്ടന് പൈസ കൊടുക്കുന്ന കാര്യം ചിന്തിച്ചേ ഇല്ല. ആ പൈസ മുഴുവനായിട്ട് നമ്മൾ അവളുടെ കയ്യിൽ കൊടുക്കുകയല്ല ചെയ്തത്. അതുകൊണ്ട് ഹരിയേട്ടൻ്റെ കാര്യം എന്തെങ്കിലും ചെയ്യേണ്ടേ അഞ്ജുവെന്ന്. ശരിയാ ശിവേട്ട, ഹരിയേട്ടൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഹരിയേട്ടൻ നമ്മളെ അക്കൗണ്ട് കാലിയാക്കി തന്ന് തന്നെ സഹായിച്ചതാണ്. ആ ഹരിയേട്ടൻ ഇപ്പോൾ പണം ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് ഹരിയേട്ടൻ്റെ കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ട് തന്നെയായിരിക്കും. അത് ശരിയാണ് അഞ്ജു, കുഞ്ഞിൻ്റെ നൂലുകെട്ട് ഇങ്ങ് അടുത്ത് വരികയാണ്. ഹരിയേട്ടൻ്റെ കയ്യിൽ 5 പൈസയില്ല. നമ്മളിപ്പോൾ കൊടുത്തില്ലെങ്കിൽ ഹരിയേട്ടൻ പെട്ടുപോകും. അതുകൊണ്ട് നമുക്കിപ്പോൾ അവളോട് തന്നെ പണം ചോദിച്ചാലോ? നമ്മളാ കൊടുത്ത പണം മുഴുവനായിട്ട് ചിലവാക്കിയില്ല എന്നുണ്ടെങ്കിൽ 45,000 നമുക്ക് ചോദിക്കില്ലേ? 45,000 മാത്രം പോരാ ശിവേട്ട, നമുക്കൊരു 50,000 രൂപ ചെന്ന് ചോദിക്കാം. അത് മുഴുവനായിട്ട് തന്നെ ഹരിയേട്ടൻ്റെ കയ്യിൽ കൊടുക്കാം. ശരിയാണ് നീ പറഞ്ഞത്, അതെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യാം. പക്ഷേ അതുകൊണ്ട് പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ അഞ്ജു. ഇനിയും ബാങ്കിലെ കടം എന്ത് ചെയ്യും നമ്മൾ? 8 ലക്ഷം രൂപയുടെ കാര്യത്തിൽ
നമ്മൾ ഇപ്പോഴും ബാലേട്ടനോട് ഒരു മറുപടി പറഞ്ഞിട്ടില്ല. ആ 800,000 രൂപ ഉടനെ ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് നമ്മൾ ബാലേട്ടനോട് പറഞ്ഞത്. ആ കാര്യത്തിലും ഹരിയേട്ടൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമുക്കിപ്പം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത അവസ്ഥ നിൽക്കുക. എന്താ ചെയ്യുക ശിവേട്ട? ഇനിയിപ്പം എല്ലാവരുടെയും മുന്നിൽ ഞാനിപ്പം എന്താ പറയുക? എനിക്കറിയില്ല അഞ്ജു. ഇപ്പം നീ ഇനിയിപ്പം എന്ത് പറയാനായിട്ടാ? എല്ലാവരുടെയും മുന്നിൽ ഞാനല്ലേ തെറ്റുകാരൻ? ഞാൻ തെറ്റ് ചെയ്തവനല്ലേ? എൻ്റെ അമ്മ എന്നെ കാർത്തി ചേച്ചിയുടെ അടുത്ത് പറയുന്നത് കേട്ടില്ലേ? എത്ര അഭിമാനത്തോടു കൂടി തന്നെയാണ് അത് കേട്ട് നെഞ്ച് നീറിയിട്ട് അഞ്ജു ഞാൻ അവിടുന്ന് ഭക്ഷണം വേണ്ടെന്ന് ഉപദേശിച്ചു വന്നത്. എനിക്കും കഴിക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു ശിവേട്ട. എൻ്റെ മനസ്സിലും അത്രയേറെ കുറ്റബോധമുണ്ട്. നമ്മുടെ മനസ്സിലുള്ളതുപോലെ തന്നെ ബാലേട്ടൻ അമ്മയറിയാതെ ഈ സ്വത്തുക്കൾ കൊണ്ട് ഈ പണയം വെച്ചതിൻ്റെ പേരിൽ ബാലേട്ടൻ എത്രമാത്രം അവിടെ നിന്ന് മനസ്സ് നീറിയിട്ടുണ്ടാവും. ആ കാര്യങ്ങൾ ശിവേട്ടൻ ചിന്തിച്ചില്ലേ? ഞാൻ ചിന്തിച്ചു അഞ്ചു. ആ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും എൻ്റെ മനസ്സ് നീറുകയാണ്. നമ്മൾ കാരണം ഏട്ടൻ എങ്ങനെ ഇനിയിപ്പം എല്ലാവരുടെയും മുന്നിൽ കള്ളനാണ്ട് വന്നാൽ ഞാൻ ആ കുറ്റം ഏറ്റെടുത്തോളാം. എല്ലാവരുടെയും മുന്നിൽ ഞാൻ തെറ്റുകാരനായിക്കോളാം. പക്ഷേ എന്നെ എൻ്റെ അമ്മയും കൂടപ്പറപ്പുകളും തള്ളിപ്പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല. നേരെ നീയൊന്ന് നന്നായി കാണണമെന്നും നിൻ്റെ ബിസിനസ് നന്നായി കാണണമെന്നും ആഗ്രഹിച്ച് എല്ലാത്തിനും ഞാൻ കൂടെ നിന്നു. പക്ഷേ എൻ്റെ കൂടപ്പറപ്പുകളെ ഞാൻ ഒരിക്കലും ദ്രോഹിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അവരെന്തെങ്കിലും എന്നെ തള്ളിപ്പറയേണ്ട വന്നാൽ അന്ന് എനിക്ക് ജീവൻ ഒടുക്കേണ്ടതായിട്ട് വരും അഞ്ജു എന്ന് പറയുമ്പോൾ അഞ്ജു പറയുന്നു, അങ്ങനെ ഒരിക്കലും വരില്ല. തെറ്റ് ചെയ്തത് ഞാനാണ്. എൻ്റെ അത്യാഗ്രഹമാണ് എല്ലാത്തിനും കാരണം. ഒന്നും വേണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നിയ എല്ലാവരുടെ അടുത്ത് ഞാൻ മാപ്പ് പറയാം, കാലിൽ വീണ് മാപ്പ് പറയാമെന്ന് പറയുമ്പോൾ അതിന് ഞാൻ സമ്മതിക്കത്തില്ല. അതിന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ. എവിടെ തോറ്റാലും ഒരുമിച്ച്, എവിടെ ജയിച്ചാലും ഒരുമിച്ച്, അഞ്ജുവിൻ്റെ കൂടെ ശിവനും ശിവൻ്റെ കൂടെ അഞ്ജും എന്നും ഉണ്ടാവും എന്ന് തന്നെ ശിവൻ പറയുകയാണ്. അവരങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ദേവേശിയാണെങ്കിൽ റൂമിൽ അപ്പൂൻ്റെ അടുത്ത് കാര്യമായ സംസാരത്തിലാണ്. കുഞ്ഞിൻ്റെ നൂലുകെട്ടിനെ പറ്റിയും കാര്യങ്ങളെപ്പറ്റിയൊക്കെ പായൊക്കെ വരച്ചു. ദേവേശി കിടക്കാൻ തുടങ്ങുമ്പോഴേക്കും കാത്തു വെച്ച് കയറി വരിക. ഇതെന്താ ഇവിടെ ആരാ പാ വിരിച്ചേക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഞാനാ പാ വിരിച്ചേ? എന്നോട് ചോദിക്കാതെ എന്തിനാ ഇവിടെ പാ വിരിച്ചേ? ഞാൻ വിരിച്ചോളൂല്ലായിരുന്നോ? എന്തിനാ ദേവി കഷ്ടപ്പെട്ടെ എന്ന് ചോദിക്കുന്നു. അല്ല അതിനെന്താ? അല്ല എനിക്ക് കിടക്കാൻ ദേവി എന്തിനാ പാ വിരിച്ചേ? അല്ലോ കാർത്തി ചേച്ചിക്കല്ല, എനിക്ക് കിടക്കാനായിട്ടാ. ഞാനേ ഇവിടെ കുഞ്ഞിൻ്റെ കൂടെ കിടക്കാറ് ആണോ? എന്നാ ഇനി തൊട്ട് അത് വേണ്ട കേട്ടോ, ഞാൻ ഈ റൂമിൽ കിടന്നോളാം. ഏതായാലും ദേവി ഇവിടെ കിടക്കണ്ട, അത് കുഴപ്പമില്ല. അപ്പും കുഞ്ഞും വന്നപ്പോൾ തൊട്ട് ഞാനാണ് ഇവിടെ കിടക്കുന്നത് എന്ന് പറയുന്നു. അത് കുഴപ്പമില്ല, ഇനി തൊട്ട് കുഞ്ഞിൻ്റെയും അപ്പൂൻ്റെയും കാര്യം ഞാനല്ലേ നോക്കണ്ടേ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അപ്പൂൻ്റെ മനസ്സ് ഒന്ന് പെടഞ്ഞു. ദേവിയുടെ മനസ്സ് നല്ല രീതിയിൽ വിതുമ്പുകയാണ്. കാർത്തി ചേച്ചി തന്നെ ഈ റൂമിൽ നിന്നും ഇറക്കി വിടുവാണോ എന്ന് ആലോചിച്ചിട്ട് ആ സമയം കാർത്തി ചേച്ചി പറയുന്നു, ദേവി പൊക്കോളൂ, എന്നാൽ പിന്നെ ഞാൻ നോക്കിക്കോളാമെന്ന്. അല്ല കുഞ്ഞ് കരയും, കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ കാർത്തി ചേച്ചിക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെ ബുദ്ധിമുട്ട് നോക്കിക്കിട്ട് കാര്യമുണ്ടോ? ഞാൻ ഈ വീട്ടിൽ സൂക്ഷിക്കാൻ വന്നതല്ലോ, ഞാൻ ഈ വീട്ടിൽ ജോലി ചെയ്യാൻ വന്നാലേ. ഇതൊക്കെ എൻ്റെ ജോലിയുടെ ഭാഗമല്ലേ. കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉറക്കണമെന്നുള്ളത് എനിക്കറിയാം. എത്രയോ കുഞ്ഞുങ്ങളെ ഈ കൈകളിൽ കിടത്തി ഉറക്കിയതാ ഈ കാർത്തി ചേച്ചി. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് രാത്രി കരഞ്ഞു കഴിഞ്ഞാലും ഇതിനെ എടുത്ത് കയ്യിലെടുത്ത് താരാട്ട് പാട്ടി കിടത്തി ഉറക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ കാർത്തി ചേച്ചിക്ക് അറിയാം. അതുകൊണ്ട് കാർത്തി ചേച്ചിയുടെ വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും ദേവി നോക്കണ്ട, ദേവി പൊയ്ക്കോളൂ എന്നാണ് പറഞ്ഞതെന്ന്. അപ്പോൾ അപ്പു എന്ന് പറയുമ്പോഴേക്കും അപ്പു പറയാണ്, ദേവച്ചി പൊക്കോളൂ, കുഴപ്പമില്ല ദേവച്ചി, കാർത്തിച്ചി ഉണ്ടല്ലോ, ദേവച്ചി പൊക്കോളൂ എന്ന് പറയുകയാണ്. ദേവി ഒന്നും മിണ്ടാതെ നിറഞ്ഞ കണ്ണുകളോടെ ആ വാതിലുടച്ച് ഇറങ്ങുമ്പോൾ പുറത്ത് നമ്മുടെ ഹരിയും ബാലേട്ടനും കണ്ണനും ഇരിക്കുകയാണ്. അപ്പോൾ ബാലേട്ടൻ ചോദിക്കുന്നു, എങ്ങോട്ടാ നീ ഇപ്പോൾ ഇവിടെ കിടക്കുന്നില്ലേ? ഇല്ല, ഇന്ന് കാർത്തി ചേച്ചി ആ റൂമിൽ കിടന്നോളാന്നാണ് പറഞ്ഞത്. കാർത്തി ചേച്ചി കിടന്നോളാന്നോ? അതെന്താ നീ അവിടെ കിടക്കാറുള്ളതല്ലേ പതിവ് എന്ന് ചോദിക്കുന്നു. ശരിയാണ്, പക്ഷേ കാർത്തി ചേച്ചിയുടെ ജോലിയാണ് അതെന്നാണ് കാർത്തി ചേച്ചി പറഞ്ഞത്. അപ്പം ഹരി പറയുകയാണ്, അതെ അങ്ങനെ ദേവിച്ചിക്ക് ആ റൂമിൽ കിടക്കുന്ന സന്തോഷമെങ്കിൽ അതിനൊരു കുഴപ്പമില്ല, കാർത്തി ചേച്ചിയുടെ അമ്മയുടെ റൂമിൽ പോയി കിടക്കാൻ പറയാം. ഞാൻ പറയാം അപ്പു എന്തി, അപ്പുവിനോട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പുവിനും കാർത്തി ചേച്ചി കിടക്കുന്നതായിരിക്കും ഇഷ്ടം, അപ്പുവും പറഞ്ഞു എന്ന് പറഞ്ഞു. ഓ അപ്പുവും പറഞ്ഞോ? അപ്പോൾ പിന്നെ ദേവച്ചി എന്താ ചെയ്യുക? അത് കുഴപ്പമില്ല, കാർത്തി ചേച്ചി കിടന്നോട്ടെ എന്ന് പറഞ്ഞ് ദേവച്ചി അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഹരി പറയാണ്, എന്നാൽ പിന്നെ ബാലേട്ടനും ഏട്ടത്തെയും കൂടെ എൻ്റെ റൂമിലേക്ക് കിടന്നോ, ഞാനിവിടെ വന്ന് ഹാളിൽ കിടന്നോളാം എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുക, അതിന് എൻ്റെ മുറിയിലെ വലുത്, ബാലേട്ടനും ഏട്ടത്തെയും എൻ്റെ വലിയേട്ടനും ഏട്ടത്തെയും എൻ്റെ മുറിയിൽ കിടന്നാൽ മതി, ഞാനിവിടെ കിടന്നോളാം എന്ന് പറഞ്ഞ് കണ്ണൻ കിടക്കുകയാണ്. എന്നാൽ പിന്നെ അത് മതി ദേവി എന്ന് പറഞ്ഞ് കണ്ണൻ്റെ റൂമിലേക്ക് മാറാനായിട്ട് അവർ തീരുമാനിക്കുന്നു. കണ്ണൻ്റെ റൂമിലേക്ക് അവർ പോയി കഴിയുമ്പോഴേക്കും അവിടെ ഹരിയോട് കണ്ണൻ പറയുക, എന്തായാലും ഏട്ടത്തിക്ക് വളരെയേറെ വിഷമമായി, ഏട്ടത്തിയുടെ കണ്ണ് നിറഞ്ഞിട്ടാണ് പോയിരിക്കുന്നതിന്, എന്ത് ചെയ്യാനടാ എടാ? പക്ഷേ ഒരു രീതിയിൽ നോക്കുമ്പോൾ അതൊരു നല്ലതല്ലടാ, അതെന്തേട്ടാ എന്ന് ചോദിക്കുമ്പോൾ, അതെ ദേവേച്ചി എത്ര ദിവസമായി ഉറക്കമൊള്ളിച്ച് അവിടെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കി ആ റൂമിൽ തന്നെ കിടക്കുന്നു. അങ്ങനെ കിടക്കുന്ന ദേവേച്ചി കുറച്ച് ദിവസമെങ്കിലും ഒന്ന് നന്നായിട്ട് ഉറങ്ങട്ടേടാ, അത് നല്ലതല്ലേടാ. ഒരു രീതിയിൽ നോക്കുമ്പോൾ അതും ശരിയാണ് എന്ന് പറഞ്ഞ് കണ്ണനും കിടക്കുകയാണ്.
ഈ സമയം ദേവി വന്ന് റൂമിൽ വിഷമിച്ചിരിക്കുമ്പോൾ ബാലേട്ടൻ വന്ന് അടുത്തിരിക്കുന്നു. എന്തുപറ്റി ദേവി, വിഷമമുണ്ടോ? അവരുടെ ജോലിയല്ലേ അവർ പറഞ്ഞത്, അതവർ ചെയ്യണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, അത് അങ്ങനെ ശരിയാവുമോ? ഇത്രയും ദിവസം അപ്പുവിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യം നോക്കിയത് ഞാനാ, ആ റൂമിൽ കിടന്നത് ഞാനാ, ആ എന്നെ അവിടെ നിന്ന് മാറ്റാനായിട്ട് പറ്റുമോ? അത് ചില സമയത്ത് അങ്ങനെയാണ് ദേവി. ഈ വീട്ടിലെ കാർന്നൂർ ഞാനും ഈ വീട്ടിലെ കാർന്നൂത്ത് നീയൊക്കെയല്ലേ. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മളൊക്കെ നോക്കും, എല്ലാം നമ്മളാന്ന് ചിന്തിക്കും. പക്ഷേ ഒരു നിമിഷം കൊണ്ട് ഈ വീട്ടിൽ നമ്മൾ ജോലിക്ക് നിർത്തി നമ്മൾ ശമ്പളം കൊടുക്കുന്ന കാർത്തുവേച്ച് കാരണം ഞാനും നീ ഇപ്പം ഈ കണ്ണൻ്റെ റൂമിൽ വന്ന് കിടക്കേണ്ട അവസ്ഥ വന്നില്ലേ. ആ അവസ്ഥയൊക്കെ ചില സന്ദർഭങ്ങളിൽ ഒക്കെ ഉണ്ടാകും. നമ്മളെല്ലാമാന്ന് കരുതുന്ന ചില നിമിഷങ്ങൾ നമ്മളേതല്ലാതായി മാറുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതൊക്കെയാണ് ദേവി സംഭവിക്കുന്നതെന്ന്. എന്നാലും ആ ഒന്നും പറ്റുന്ന കാര്യങ്ങളല്ല ബാലേട്ട. കുഞ്ഞവിടെ ഉള്ളപ്പം ബാലേട്ടൻ ഈ റൂമിൽ കിടക്കാമെങ്കിലും ബാലേട്ടൻ ആ ഹാളിൽ വന്ന് കിടക്കുന്നതിൻ്റെ കാരണം എന്താ? കുഞ്ഞിൻ്റെ അരികിൽ ഉണ്ട് എന്നുള്ള ഒരു തോന്നലല്ലേ? ആ തോന്നലിന് വേണ്ടിയല്ലേ ഞാനവിടെ കിടക്കുമ്പോൾ രാത്രി മുഴുവൻ കുഞ്ഞിന് വേണ്ടി ഉറക്കം ഉളക്കം കഴിക്കുമ്പോൾ ഇടയ്ക്ക് എപ്പോഴും കണ്ണടഞ്ഞു പോകുമ്പോൾ അവൻ ഞെട്ടി എഴുന്നേറ്റ് കരയും. അപ്പം എഴുന്നേറ്റ് അവനെ താരാട്ട് പാട്ടി ഉറക്കുമ്പോൾ കുഞ്ഞ് അറിയാണ്ട് ഉറങ്ങിപ്പോവും. ആ ഉറക്കത്തിൽ അവൻ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്നും എൻ്റെ പാട്ട് അവന് ഇഷ്ടപ്പെട്ടുവെന്നും അങ്ങനെയുള്ള ഓരോ നിമിഷങ്ങളും എൻ്റെ മനസ്സിൽ എത്ര സന്തോഷം തരുന്നതെന്നറിയാവോ? കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കുന്ന നിമിഷങ്ങളെല്ലാം എനിക്ക് അത്രയേറെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല ബാലേട്ട എനിക്ക് കുഞ്ഞില്ലാതെ എന്ന് പറയുമ്പോൾ, എന്നാൽ പിന്നെ നീ എന്താ പറയുന്നേ? അവരെ പറഞ്ഞു വിടാനാണോ? പറഞ്ഞു വിടണ്ട, വന്നാൽ പറഞ്ഞു വിടണം ബാലേട്ടാ എന്ന് പറയുന്നു. എന്താ നീ പറയുന്നത്? അങ്ങനെ ചെയ്യാവോ? അവരിവിടെ ജോലിക്ക് വിളിച്ചാലേ അവരുടെ കാര്യങ്ങളോപ്പം രണ്ട് മൂന്ന് ദിവസം ജോലിക്ക് നിർത്തിയിട്ട് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അത് ശരിയാവുന്ന കാര്യമാണോ ദേവി എന്ന് ചോദിക്കുമ്പം, ആ വേണ്ട, ഒരു മാസം ശമ്പളം മുഴുവനായിട്ട് ബാലേട്ടൻ കൊടുത്തേക്കണം കേട്ടോ. അതിൻ്റെ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട, അതൊക്കെ കൊടുക്കാം, അതൊന്നും കുഴപ്പമില്ല. അപ്പം നീ പറഞ്ഞു വിടാമെന്ന് തന്നെ തീരുമാനിച്ചോ? അതിലൊരു മാറ്റവും ഇല്ല. കുഞ്ഞിൻ്റെ കാര്യവും അപ്പൻ്റെ കാര്യവും ഞാൻ നോക്കിക്കോളാം, അവരെ അങ്ങ് പറഞ്ഞു വിട്ടാൽ മതി. ശരി, നിൻ്റെ ഒരു കാര്യം എന്ന് തന്നെ പറഞ്ഞെന്നോർത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റാ.